എടോ വക്കീലെ, ഇവള് പറയുന്ന മണ്ടത്തരം കേട്ട് കോടതിന്ന് ഒരു ഉത്തരവും കൊണ്ട് വന്നതുകൊണ്ടൊന്നും ആയില്ല. ഈ സ്വത്തുക്കളെല്ലാം ഇപ്പൊ എന്റെ പേരിലാ. ഇവൾക്ക് 25 വയസ്സ് തികയുന്ന ദിവസം മാത്രമേ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഇവളുടെ പേരിൽ ചെന്ന് ചേരൂ. അതിനി ഒരു മാസം കൂടിയുണ്ട്. അതുകൊണ്ട് തന്റെ ഈ കോടതി ഉത്തരവ് നിലനിൽക്കില്ല. ഇതേ ഞാൻ ഹൈക്കോടതിയിൽ നേരിട്ടോളാം. ആന്റിക്ക് തെറ്റിപ്പോയി. മറ്റൊന്നുമല്ല, എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് കണക്ക് കൂട്ടുന്നതിൽ ആന്റിക്ക് ചെറിയൊരു പിഴവ് പറ്റി. എനിക്ക് 25 വയസ്സ് പൂർത്തിയായിട്ട് ഒരു മാസം കഴിഞ്ഞു. സർ, അതും കൂടി അങ്ങ് കൊടുക്ക. ശരി മാഡം. എന്താ രഞ്ജിത, നിനക്ക് വിശ്വാസം വരുന്നില്ലേ? നിന്റെ കയ്യിലിരിക്കുന്നതാണ് പൂജയുടെ ഒറിജിനൽ ബർത്ത് സർട്ടിഫിക്കറ്റ്. ഇതനുസരിച്ച് കഴിഞ്ഞ മാസം 1st പൂജയ്ക്ക് 25 വയസ്സ് പൂർത്തിയായി. ഇതെല്ലാം ഇവളുടെ പേരിലായി തീരുകയും ചെയ്തു. അതറിയില്ലായിരുന്നു. ഇതൊക്കെ അറിയാമായിരുന്നിട്ടും ഞാൻ ഇതിന്റെ ഒന്നും പിന്നാലെ വരാതിരുന്നത് നിന്റെ മകനും നീയും ഇവളോട് കാണിക്കുന്ന സ്നേഹം ആത്മാർത്ഥമാണെന്ന് കരുതിയിട്ടൊന്നുമല്ല. എപ്പോഴെങ്കിലും ഇവൾക്ക് തന്നെ അത് സ്വയം ബോധ്യപ്പെടട്ടെ എന്ന് കരുതിയിട്ട. ഇപ്പൊ എന്റെ മോൾക്കത് ബോധ്യപ്പെട്ടു.